പനൂരിൽ ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗിന് വിലക്ക്. റോഡ് ഷോയിൽ അച്ചടക്കം വേണമെന്ന നിർദ്ദേശം കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റേതാണ് സന്ദേശം. മതപരമായ നിയന്ത്രണം ആവേശത്തിമിർപ്പിന് പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ശബ്ദ സന്ദേശം. വടകരയിലെ വിജയാഹ്ലാദത്തിൽ വോട്ടെണ്ണൽ ദിനം വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്തിരുന്നു. വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഏത് സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിലെ വനിതാ നേതാക്കൾക്ക് ഇത്തരത്തിലൊരു വിലക്ക് ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വടകര മണ്ഡലത്തിൽ തലശ്ശേരി പാനൂറിൽ ഷാഫി പറമ്പിന്റെ ഒരു റോഡ് ഷോ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ വിവാദമുണ്ടായിരിക്കുന്നത്. ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വനിതാ പ്രവർത്തകർക്ക് മുസ്ലിം ലീഗ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. റോഡ് ഷോയിലും അതോടൊപ്പം തന്നെ ഈ വിലക്ക് കർശനമായി തന്നെ പാലിക്കണമെന്നും ഈ നിർദ്ദേശം നൽകുന്നുണ്ട് ഈ മുസ്ലിം ലീഗിന്റെ നേതാവ്. അദ്ദേഹത്തിന്റെ ഈ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയും ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വലിയ ആവേശത്തിലായിരുന്നു. ഇതിനെ ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ഇദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ആവേശത്തിമിറപ്പിൽ മതപരമായ നിയന്ത്രണം പാലിക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നു, നടന്ന ഈ വിജയത്തിന് പിന്നാലെ നടന്ന സംഭവത്തിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് നടക്കുന്ന റോഡ് ഷോയിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കരുതെന്ന് പലതവണ ആവർത്തിച്ചുള്ള ശബ്ദ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ പല കോണിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ കൂത്തുപറമ്പ് മണ്ഡലം ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശവുമായി വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് പാനൂരിൽ ഇത്തരത്തിൽ ഷാഫിയുടെ ഒരു റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ മുസ്ലിം ലീഗിന്റെ വനിതാ പ്രവർത്തകർ പങ്കെടുക്കാൻ പാടില്ല. അവർക്ക് മതപരമായ വിലക്കുണ്ട്, അത് പൂർണ്ണമായി തന്നെ പാലിക്കണമെന്നും ഈ നേതാവ് ആവർത്തിക്കുന്നു. ശ്രീജിത്ത്, ആ ശബ്ദ സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അത് കേട്ടതിന് ശേഷം തിരികെ എത്താം. വെള്ളിയാഴ്ച 7-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ എം പി ഷാഫി പറമ്പിലിന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം UDF കമ്മിറ്റി പാനൂരിൽ വെച്ച് ഒരു ഗംഭീര സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും. എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. ഒരിക്കലും ആഘോഷപരമായ ആവേശ തുമർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം, നിങ്ങളുടെ അഭിവാദ്യം പ്രിയപ്പെട്ട നമ്മുടെ MP സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. ശബ്ദ സന്ദേശം കേൾക്കുകയാണെങ്കിൽ നമുക്കറിയാം മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിൻ്റെതാണ് ശബ്ദ സന്ദേശം. അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മതപരമായ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ലീഗ് വനിതാ നേതാക്കൾ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന്. അവർ ഒന്ന് നൃത്തം ചെയ്തു പോയി, അല്ലെങ്കിൽ ഒരാവേശമാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആഹ്ലാദ പ്രകടനമാകുമ്പോൾ എല്ലാവരും നൃത്തം ചെയ്യും, അല്ലെങ്കിൽ ആവേശം കാണിക്കും, ആഹ്ലാദം കാണിക്കും, ഇത്തരത്തിൽ നൃത്തം ചെയ്തു എന്ന ഒറ്റ പേരിൽ മതപരമായ നിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടി അവരെ ഒഴിവാക്കുമ്പോൾ ലീഗിലെ വനിതാ നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ദേവിക, നമുക്കറിയാവുന്നതാണ് മുൻകാലങ്ങളിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് വനിതാ പ്രവർത്തകരെ മാറ്റി നിർത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ സ്ഥിതി തന്നെയാണ് നിലവിലും തുടരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ വിജയവുമായി ബന്ധപ്പെട്ട് ആ ദിവസം വലിയ ആഹ്ലാദ പ്രകടനമുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തതിനാണ് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതികരണത്തിന് മുസ്ലിം ലീഗിന്റെ വനിതാ പ്രവർത്തകരോ വനിതാ നേതാക്കളോ തയ്യാറാകുമെന്ന് എന്തായാലും തോന്നുന്നില്ല. കാരണം മുസ്ലിം ലീഗിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വനിതാ പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് നൽകുവാനോ അതോടൊപ്പം തന്നെ അവരെ മത്സരിപ്പിക്കാനോ കൂടുതൽ പരിഗണന എന്തായാലും മുൻപ് പാർട്ടി പ്രവർത്തകർ പാർട്ടിയുടെ നേതാക്കൾ ശ്രമിച്ചിരുന്നില്ല. അതിന് സമാനമായ രീതിയാണ് നിലവിലും തുടരുന്നത്. നിലവിൽ മോദി സർക്കാർ കൊണ്ടുവന്ന
ഈ വനിതാ സംവരണ ബില്ലിന് പിന്നാലെയാണ് ഈ എം എസ് എഫും അതോടൊപ്പം തന്നെ യൂത്ത് വനിതാ ലീഗിലും എല്ലാം ഈ യൂത്ത് ലീഗിലെല്ലാം ഈ വനിതകൾക്ക് പ്രാധാന്യം കൊടുത്ത് തുടങ്ങുന്നത് തന്നെ. പക്ഷെ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഈ വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തുവാൻ എന്തായാലും മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തകർ വലിയ വിജയത്തിന് പിന്നാലെ ആഘോഷിക്കാൻ ഇറക്കുന്നു. അന്ന് വൈകുന്നേരത്തോടെ വലിയ ആഘോഷം സംഘടിപ്പിക്കുന്നു. അന്ന് മതിമറന്ന് തന്നെ വലിയ ആഘോഷ പരിപാടിയിൽ ഈ വനിതാ പ്രവർത്തകർ പങ്കെടുക്കുന്നു. എന്നാൽ അതിൽ വാശി പൂണ്ട പ്രവർത്തകരാണ്, നേതാക്കളാണ് ഇന്ന് ഇതിനൊരു തടയിട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പാനൂരിൽ നടക്കുന്ന റോഡ് ഷോയിൽ ഇത്തരം വനിതാ പ്രവർത്തകർ പങ്കെടുക്കരുതെന്ന കർശനമായ നിർദ്ദേശമാണ് എന്തായാലും ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ നൽകുന്നത്. അത് പല തട്ടിലൂടെ നേരിട്ടും അല്ലാതെ ശബ്ദ സന്ദേശത്തിലൂടെയും ഈ പാനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഷാഫിയുടെ ഇത്തരത്തിൽ പരിപാടിയിൽ അഭിവാദ്യം അർപ്പിക്കുവാൻ സ്ഥലത്തെത്തിയാൽ മതി, ഇത്തരത്തിൽ നൃത്തം ചെയ്യാനോ. ഇതിൽ വലിയ ആവേശം പൂണ്ട് കഴിഞ്ഞ ആഴ്ച ഈ വിജയത്തിന് പിന്നാലെ ഉണ്ടായ ഒരു ആവേശമെന്നും ഇന്നത്തെ ദിവസം എന്തായാലും പ്രവർത്തകർ കാണിക്കാൻ പാടില്ല. കാരണം അത് ഈ വനിതകൾക്ക് മതപരമായ ഒരു നിയന്ത്രണമുണ്ട്, അത് പൂർണ്ണമായി തന്നെ വനിതകൾ പാലിക്കണം. തങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അതിന്റെ നൃത്തം ചെയ്യാൻ പാടില്ല, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്, അത് പൂർണ്ണമായി തന്നെ പാലിക്കണമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. ശരി, കണ്ണൂരിൽ നിന്ന് KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.